और 4 മണി പോലെ വീട്ടിൽ വന്ന് കിടന്നു നന്നായിട്ട് ഉറങ്ങി കൺവെൻഷൻ നോക്കുമ്പോൾ അടുക്കളയുടെ വാതിലിലേക്ക് തള്ളി വെച്ച് കൈ അകത്ത് നീട്ടുവാ അകത്ത് ആ അക്ക പുറത്തിരുന്നു അക്കളെ ഞങ്ങൾ വിളിച്ചു പുറത്തിറങ്ങി ഓടിക്കോ ഇല്ലെങ്കിൽ ഇപ്പോൾ വാതിൽ തള്ളി ഉള്ള അകത്ത് കയറും വീട്ടിനകത്ത് ഇടുക്കി ജില്ലയിലെ കാട്ടാന വിഷയം രൂക്ഷമായി തന്നെ തുടരുകയാണ് പ്രതിഷേധവും അതുപോലെ തന്നെ ഈ കാട്ടാനകളെ പിടിച്ചു മാറ്റുന്നത് അടക്കമുള്ള നടപടികളുമായി വനം വകുപ്പും മുമ്പോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് ആ നടപടികളൊക്കെ മുമ്പോട്ട് പോകുമ്പോഴും കാട്ടാന ആക്രമണം ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഞാനിപ്പോൾ 301 കോളനിയിലാണ് ആദിവാസി കോളനിയാണ് ഇവിടെ ഇന്നലെ രാത്രിയിൽ ഈ വീടാണ് കാട്ടാന ആക്രമിച്ചത് എമിലി എന്ന് പറയപ്പെടുന്ന ഒരാളുടെ വീട് ഇദ്ദേഹം വനം വകുപ്പ് വാച്ചറാണ് ഇദ്ദേഹം ഈ വീട്ടിലുണ്ടായിരുന്നപ്പോഴാണ് ഇത്തരത്തിൽ കാട്ടാനയുടെ ഒരു ആക്രമണം ഉണ്ടായതെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് എൻ്റെ പേര് എൻ്റെ പേര് കാളിയ സർ എന്താ സംഭവം ഞങ്ങൾ ഈ പോസ്റ്റ്കാർഡ് ഞങ്ങൾ വനം വകുപ്പ് എല്ലാം പോയി കാട്ട് എപ്പോഴും ആനയെ പോയി ചുറ്റി നോക്കാൻ പോകും നൈറ്റിൽ ഏതെങ്കിലും പറ്റിയ അവിടെ ഞങ്ങളെല്ലാം പോകും പോസ്റ്റിലിരുന്ന് ഞങ്ങളുടെ സ്റ്റാഫുകളെ എല്ലാം ചേർന്ന് വാച്ചർമാർ എല്ലാം പോകും പോയി ഇങ്ങനെ പോയി ചുറ്റി അടിച്ച് വെച്ച് ഇന്ന് നേരത്തെ കൊടുക്കും ഞങ്ങൾ വിട്ടു ഞാൻ വന്ന് ഇവിടെ കിടന്നായിരുന്നു ഒരു 4 മണി പോലെ വീട്ടിൽ വന്ന് കിടന്നു നന്നായിട്ട് ഉറങ്ങി ഉറങ്ങുന്ന സമയത്ത് ഈ വീട്ടിന് അടുത്തൊരു വാള ഉണ്ടായിരുന്നു ആ വാളയെ ഓടിച്ച് ആ സൗണ്ടിക്ക് ഞങ്ങൾ കൺമുളിച്ചു കൺമുളിച്ച് നോക്കുമ്പോൾ അടുക്കളയുടെ വാതിലിലേക്ക് തള്ളി വെച്ച് കൈ അകത്ത് നീട്ടുക അതിന് നിന്ന് ഒച്ച വെച്ചുകൊണ്ട് നിൽക്കുക അതിൻ്റെ വാതിലിന് മുമ്പ് ഉള്ള തള്ളിയുള്ള വാതിലില്ലേ അപ്പോൾ ഇവർ കയ്യെ നീട്ടി ഇങ്ങനെ 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 ആയിക്കൊണ്ടിരിക്കുക ആ സമയം ഞാൻ ഒച്ച വെച്ചിട്ട് പോകുന്നില്ല പിന്നെ അകത്ത് ആ അക്ക പുറത്തിരുന്നു ആ അക്കളെ ഞങ്ങൾ വിളിച്ചു പുറത്തിറങ്ങി ഓടിക്കോ ഇല്ലെങ്കിൽ ഇപ്പോൾ വാതിൽ തള്ളി ഉള്ള അകത്ത് കയറും വീട്ടിനകത്ത് എന്ന് പറഞ്ഞു അത് തന്നെ ചെയ്തു ആ വാതിൽ ഭാഗം വിട്ടേച്ച് അതിന് അടുത്ത് തന്നെയുള്ള ആ ചേച്ചി പടത്തുന്ന ബെഡ്റൂം ഭാഗം ഇടിച്ച് ഇട്ടു ഇത് ആ മെത്തയെല്ലാം ഒന്ന് കിടക്കുന്ന കണ്ടു ആ കട്ടയെല്ലാം എനിത്തിരുന്നെങ്കിൽ ഇന്ന് ഏതെങ്കിലും പറ്റിയാണ് അത്തരത്തിലാണ് ഇന്നലെ വിളിച്ച് എഴുന്നേറ്റില്ലായിരുന്നെങ്കിൽ ഇദ്ദേഹം ഉണ്ടായിരുന്നുകൊണ്ടാണ് ഇവിടെ ഉണ്ടായിരുന്ന ആളെ വിളിച്ചെഴുന്നേൽപ്പിക്കുകയും ആന വന്നിട്ടുണ്ടെന്ന് അറിയുകയും ചെയ്ത് അങ്ങനെയാണ് പുറത്തിറങ്ങി ഒരു ആളപായമില്ലാതെ രക്ഷപ്പെട്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി പുലർച്ചെ വരെ വെളുപ്പിന് 4 മണി വരെ ഈ കാട്ടാനയെ നിരീക്ഷിക്കുന്ന ജോലിയിൽ ഉണ്ടായിരുന്ന ഇദ്ദേഹം വന്ന് ഉറങ്ങാൻ കിടക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ കാട്ടാന ആക്രമണം ഉണ്ടായിരിക്കുന്നത് എന്തായിരുന്നാലും ഇടുക്കി ജില്ലയിലെ കാട്ടാന ആക്രമണം തുടർക്കഥയായി മുമ്പോട്ട് പോകുന്നു ഒപ്പം തന്നെ ഈ നടപടികൾ ആനയെ പിടിച്ചു മാറ്റുന്നതടക്കമുള്ള നടപടികളുമായി വനം വകുപ്പ് മുമ്പോട്ട് പോകുന്നു എന്നാണ് വനം മന്ത്രി AK ശശീന്ദ്രൻ അടക്കം വ്യക്തമാക്കുന്നത് ആ നടപടികൾ വൈകുന്നു എന്നാരോപിച്ചുകൊണ്ടാണ് കോൺഗ്രസ് അടക്കം സമരത്തിലേക്കും പോകുന്നത് എന്തായിരുന്നാലും പ്രതിഷേധങ്ങളും നടപടികളും മുമ്പോട്ട് പോകുമ്പോഴും ഇടുക്കിയിൽ കാട്ടാന ആക്രമണം തുടരുകയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സന്ദീപ് രാജാക്കാട് റിപ്പോർട്ടർ ഇടുക്കി